പുസ്തകങ്ങൾ വായിക്കാൻ മടിയുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഡോണ്ട് റീഡ് ജസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ സെയിം ബുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ സ്റ്റോറിയുടെ പേരാണ് ഹൗ വൺ തിങ് ക്യാൻ കണ്ടെയ്ൻ എവറിതിങ്. എങ്ങനെ ഒരു വസ്തുവിൽ എല്ലാം സാധനങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ ഒന്നിൽ എല്ലാം ഉൾക്കൊള്ളും എന്നൊക്കെ പറയലേ, അത്തരത്തിലൊരു മീനിങ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റോറി വായിച്ചു തുടങ്ങാം. A meeting in the house of a Sao Paulo born painter based in New York. അതായത് ന്യൂയോർക്കിലുള്ള ഒരു പെയിന്ററുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കണം, അത്രേ ഉള്ളൂ, ഭീകരമായ സംഭവങ്ങളൊന്നുമില്ല. We are talking about angels and about alchemy. At one point I tried to explain to the other guests the alchemical idea that each of us contains the whole universe and that we are therefore responsible for its well-being. അതായത് അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകൾ, അത്തരത്തിലുള്ള പലതരത്തിലുള്ള ടോപ്പിക്കുകൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കഥാകൃത്ത് അവരോട് പറഞ്ഞു, ഓരോരുത്തരുടെ ഉള്ളിലും ഈ മൊത്തം യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിലൊരു ടോപ്പിക്കാണ് അവരെടുത്ത് ഡിസ്കസ് ചെയ്യാൻ മുമ്പിൽ കൊടുത്തത്. നോക്കാം എന്താ സംഭവിച്ചെന്നുള്ളതോ. ഐ സ്ട്രഗിൾ ടു ഫൈൻഡ് ദ റൈറ്റ് വേർഡ്സ് but cannot come up with a good image that will explain my point of view. അതായത് ഓരോരുത്തരുടെ ഉള്ളിലും ഈ ലോകം മുഴുവൻ ഉണ്ട്, അത്തരത്തിലുള്ള വലിയൊരു കാഴ്ചപ്പാടാണ് മൂപ്പർ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു, നമ്മൾക്കൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നം പോലെ ഇത്രയും വലിയ എഴുത്തുകാരനായിട്ട് പോലും മൂപ്പർക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത്, അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എക്സാക്ട് മീനിങ് കിട്ടുന്ന ഒരു വാക്ക് അദ്ദേഹത്തിന് പറയാൻ കിട്ടിയില്ല. അതായത് ഒരു പർട്ടിക്കുലർ ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല ചില സാഹചര്യങ്ങളിൽ. അല്ലേ, അപ്പൊ അങ്ങനെ മൂപ്പർ പറയാൻ പറ്റാതെ സ്റ്റക്ക് ആയിട്ട് നിന്നു. The painter who has been listening in silence asked everyone to look out of the window of his studio. അതായത് ഒന്നും സംസാരിക്കാതെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആ പെയിന്റർ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം പെയിന്ററുടെ വീട്ടിലാണല്ലോ മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ പെയിന്റർ എന്ത് ചെയ്തു, എല്ലാവരുടെ അടുത്തും ജനലെ കൂടെ, അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയുടെ ജനലെ കൂടെ പുറത്തോട്ട് നോക്കാൻ പറഞ്ഞു. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ നോക്കാം. What can you see? He asked. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? എല്ലാവരും ജനലെ കൂടെ നോക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹം ചോദിച്ചാണത്. A street in Greenwich Village, someone replies. അതായത് ഗ്രീൻവിച്ച് വില്ലേജിലെ ഒരു സ്ട്രീറ്റ്, ഒരു തെരുവ്, ഒരു വഴിയോരം കാണാൻ സാധിക്കുന്നെന്ന് കൂട്ടത്തിൽ ആരും മറുപടി പറഞ്ഞു. The painter sticks a piece of paper over the window so that the street can no longer be seen. Then with a pen knife, he cuts a small square in the paper. അപ്പൊ പെയിന്റർ എന്ത് ചെയ്തു, അദ്ദേഹം അദ്ദേഹത്തിന്റെ വിൻഡോന്റെ മുകളിൽ ഒരു പേപ്പർ ഒട്ടിച്ചു വെച്ചു, ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചു വെച്ചു. ഇപ്പൊ എന്താണ്, ആ വിൻഡോയിലൂടെ ആർക്കും അപ്പുറത്തെ സ്ട്രീറ്റ് കാണാൻ സാധിക്കില്ല. അതിനുശേഷം അദ്ദേഹം ഒരു പേന കത്തി എടുത്തിട്ട് ആ പേപ്പറിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് സ്ക്വയർ കട്ട് ചെയ്തു, ഒരു കുഞ്ഞ് പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്തു. ഓക്കെ. ആൻഡ് ഇഫ് സംവൺ വേർ ടു ലുക്ക് ത്രൂ ദേർ, വാട്ട് വുഡ് ഹി സീ? പിന്നെ അദ്ദേഹം ചോദിച്ചു, ഈ ഒരു കുഞ്ഞ് ഹോളിലൂടെ ആരെങ്കിലും പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാണാൻ സാധിക്കുക? ദ സെയിം സ്ട്രീറ്റ് കംസ് ദ റിപ്ലൈ. അപ്പൊ തന്നെ കൂട്ടത്തിൽ നിന്ന് മറുപടി വന്നു, നമ്മൾ ആ കുഞ്ഞു ഹോളി കൂടെ നോക്കിയാലും വലിയ വിൻഡോ കൂടെ നോക്കിയാലും അപ്പുറത്തുള്ള സ്ട്രീറ്റ് തന്നെയാണ് കാണുന്നത്, അല്ലെ, മുഴുവൻ സ്ട്രീറ്റ് നമുക്ക് കാണാം. ദ പെയിന്റർ കട്ട്സ് സെവറൽ സ്ക്വയർസ് ഇൻ ദ പേപ്പർ. അപ്പൊ പെയിന്റർ എന്ത് ചെയ്തു, ഇപ്പൊ ആ പേപ്പറിൽ ഒരു സ്ക്വയർ അല്ലേ കുഞ്ഞിത് കട്ട് ചെയ്തിട്ടുണ്ടോ, മൂപ്പര് ആ പേന കത്തിയോണ്ട് കുറെ സ്ക്വയർ ഹോളുകൾ ഉണ്ടാക്കി ആ പേപ്പറിനകത്ത്. ജസ്റ്റ് ആസ് ഈച്ച് ഓഫ് ദിസ് ഹോൾസ് കണ്ടെയ്ൻസ് within each the whole view of the same street, so each of us contains in our soul the same universe, he says, and all of us upload the lovely image he has found. അതായത് നമ്മൾ ആ വലിയൊരു പേപ്പറിലുള്ള ഒരു കുഞ്ഞ് ഹോളി കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള മുഴുവൻ സ്ട്രീറ്റും കാണാം, അല്ലെ. അതുപോലെ അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെ. അപ്പൊ ആ ഓരോ കുഞ്ഞു ഹോളുകൾ നോക്കി കഴിഞ്ഞാലും അപ്പുറത്തുള്ള മുഴുവൻ സ്ട്രീറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരും, ഓരോ മനുഷ്യരുടെ ഉള്ളിലും മുഴുവൻ യൂണിവേഴ്സും യൂണിവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ ഒരാളുടെ ഉള്ളിൽ കൂടെ നോക്കി മുഴുവനായിട്ട് കാണാൻ സാധിക്കും എന്നുള്ള വലിയൊരു സങ്കല്പമാണത്. കുറച്ച് എന്താ പറയാ, കാവ്യാത്മകമായ അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒരു വേർഷൻ ആയിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് സങ്കല്പമാണ് ഇതിനകത്ത് പറഞ്ഞത്. സാധാരണ ആളുകൾക്കൊക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതെന്താണെന്നൊരു സംശയം തോന്നും. അപ്പോൾ എല്ലാവരും കൈയടിച്ചു, കാരണം മൂപ്പര് നമ്മുടെ കഥാകൃത്ത് പറയാൻ ആഗ്രഹിച്ച പോയിന്റ് അതാണ്, പക്ഷെ മൂപ്പർക്ക് പറയാൻ സാധിച്ചില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ ഒന്നുകൂടി വേണമെങ്കിൽ മുഴുവനായിട്ട് കേട്ടോട്ടോ.
a meeting in the house of a Sao Paulo born painter based in New York. We were talking about angels and about alchemy. At one point, I tried to explain to the other guests the alchemical idea that each of us contains the whole universe and that we are therefore responsible for its well-being. I struggle to find the right words but cannot come up with a good image that will explain my point of view. The painter has been listening in silence, ask everyone to look out of the window of his studio. What can you see? He asks. A street in Greenwich Village, someone replies. A painter sticks a piece of paper over the window so that the street can no longer be visible. Then with a penknife, he cut a small square in the paper. And if someone were to look through there, what would he see? The same street, someone replied. A painter cut several squares in the paper. Just as each of these halls contains within the whole view of the same street, so each of us contains in our soul the same universe, he says. And all of us upload the lovely image he found. This is the story, how one thing can contain everything. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത കിടിലൻ സ്റ്റോറിയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരിക്കും നന്ദി, നമസ്കാരം. ദിസ് എസ് ശ്രീജു തോമസ്. ഇതിൻ്റെ മുന്നത്തെ സ്റ്റോറി കാണാത്ത അവർ ആളുകളാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, കണ്ടു നോക്കുക. ഒരു പെൻസിലിൻ്റെ കിടിലൻ കഥയാണ്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കാൻ മടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ ഓരോ വീഡിയോ, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നതായിരിക്കും. കൂടെ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും, ആർക്കെല്ലാം ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക. നന്ദി, നമസ്കാരം.